ഏതാണ്ട് ഒരു പൂക്കിരിയളമായിരിക്കും. മുസാനബിയെയും അതുപോലുള്ള പ്രവാചകന്മാരെയും പറ്റിയൊക്കെ സയ്യിദ് ഖുതുബും മറ്റുമൊക്കെ അവരുടെ തഫ്സീറുകളിലും ഗ്രന്ഥങ്ങളിലും ഒക്കെ പരിചയപ്പെടുത്തുന്നത് നോക്കിയാൽ ഒരു ഒരു കോമാളി സ്വഭാവത്തിൽ മുസാനബിയൊക്കെ ഒരു കോമാളി, ഒരു പോക്കിരി, ഒരു 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 വികടൻ, ഒരു ബുദ്ധിയൊന്നുമില്ലാത്ത എന്തോ ഒരു പോക്കിരി സ്വഭാവമുള്ള ആൾക്കാരൊക്കെ ആയിട്ടാണ്. നിങ്ങൾ വായിച്ചു നോക്കണം, വളരെ വളരെ അപകടമാണ് ഈ ചങ്ങാതിമാർ ചെയ്തത്. മൗലാന മൗദൂദിയും സയ്യിദ് ഖുതുബും അതുപോലുള്ള ആളുകളും ചെയ്തത് വലിയ അപകടമാണ്. ഈ പ്രവാചകന്മാരൊക്കെ ആ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ടുവന്നു. അങ്ങനെ പ്രവാചകന്മാരുടെ ലക്ഷ്യം ഭരണ സംസ്ഥാപനമായിരുന്നു എന്ന് അവതരിപ്പിച്ചു. അപ്പോൾ അള്ളാഹു പ്രവാചകന്മാരിൽ പിന്നെ ആരാധനകൾ, നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ് ആരാധനകൾ, അതിനെ ഇവരെങ്ങനെ വിശദീകരിച്ചു? അത് ട്രെയിനിങ് കോഴ്സാണ്, ഭരണം കിട്ടാൻ വേണ്ടിയുള്ള ട്രെയിനിങ് കോഴ്സാണ്. ചുരുക്കത്തിൽ ദിനം പ്രതി 5 തവണ പള്ളിയിൽ വെച്ച് സംഘം ചേർന്നുള്ള നമസ്കാരം കൊണ്ട് ഒരു ചുരുങ്ങിയ പരിധിക്കുള്ളിൽ എങ്ങനെയാണ് ഭരണം നടത്തേണ്ടത് എന്ന് നിങ്ങളെ പരിശീലിപ്പിക്കുകയാണ് ഉദ്ദേശ്യം. എന്തിനാണ് നിസ്കരിക്കണത്? ഇന്നിപ്പോ ജമാഅത്തെ ഇസ്ലാമി പെരിന്തൽമണ്ണ പള്ളിയിൽ നിന്ന് എന്താ നിസ്കരിച്ചത്? പഞ്ചായത്ത് പിടിച്ചെടുക്കാൻ. ഇതാണ് തീവ്രവാദം. അന്താരാഷ്ട്ര കോൺഫറൻസ് ഹജ്ജേ കോൺഫറൻസിൽ മണ്ഡല ഏത് സഫീന്ന് മറവിക്ക് മണ്ടുക, മറവിന്ന് സഫീക്ക് മണ്ടുക, അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് വരിക. ഒന്നായിട്ട് യാതൊരു അടക്കമല്ലാതെ പിന്നെ മുടി മൊട്ടയടിക്കുക, വലിയെറുക്കുക, ഇതൊക്കെ കോൺഫറൻസ്, അന്താരാഷ്ട്ര കോൺഫറൻസ് ആണ്. മനസ്സിലായോ? ഹജ്ജിന് പോകുമ്പോ നമ്മളോട് പറഞ്ഞ് അവിടെ മിനായിൽ വെച്ച് കുറച്ച് കല്ലെടുത്ത് എറിയണം കേട്ടോ. അപ്പോ ജമാഅത്തുകാര് ചോദിക്കുകയാണ്, വെടിവെച്ചോ? ശത്രുവിനെ കൊന്നോ? എവിടെ പത് വെടി? എവിടെ വെടി? മനസ്സിലായില്ലേ? ഹജ്ജ് എന്ന പുസ്തകത്തില് ജമാഅത്തുകാരന്റെ വെടിവെച്ചോ? അപ്പൊ എന്താ, 10-35 ലക്ഷം ആൾക്കാർ വെടിവെച്ചിട്ടും ബുഷ് മരിച്ചില്ല. ഔ, ഇപ്പൊ ഇല്ലാത്ത പഹയട്ടോ അല്ലേ? നിങ്ങൾ നോക്കൂ, ചങ്ങാതിമാരെ 5000 കൊല്ലമായി ഹജ്ജ്, അവിടെ പോയത് എന്തിനാ? നമ്മൾ തന്നാകാനാ, നമ്മൾ തന്നാ. ഇത് കിബറുണ്ടാകുകയാണ്. അങ്ങനെ ഉണ്ട് വേറെയും ചിലർക്കൊരു പണി. ഷബാബിൽ വന്നല്ലോ, കുറച്ച് ആൾക്കാർ ഉംറക്ക് പോയപ്പോ ഹറമ പുളകം കൊണ്ട്, നമ്മൾ പുളകം കൊള്ളാനാണ് നമ്മൾ പോണത്, അതിന് പകരം ഹറമ പുളകം കൊണ്ട്. മുഹമ്മദ് നബി, ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി വന്നപ്പോ അങ്ങനെ പുളകം കൊണ്ടതായിട്ട് എവിടെയാരും റിപ്പോർട്ട് ചെയ്തില്ല. ആ ജാതി വെടിവെച്ചോ, ശത്രുവിനെ കൊന്നോ, അതിനാ പോയത്? ആണോ, നമ്മൾ നന്നാകാൻ പോയതല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 21 കല്ല് പെറുക്കിക്കൊണ്ടരാ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കല്ല് പെറുക്കിക്കൊണ്ടെന്ന്, അതിങ്ങനെ ഉള്ളം കയ്യിൽ ഒതുങ്ങും 21 കല്ല്. ഏയ്, 21 കല്ല് ഉള്ളം കയ്യിൽ ഒതുങ്ങും, അതിങ്ങനെ അങ്ങനെ അങ്ങനെ ഞെരടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നന്നായിട്ടുണ്ട്, ഇങ്ങനെ തന്നെ വേണ്ടത്. ചില പിരാന്തന്മാരും പിരാന്തത്തികളും ഉണ്ടല്ലോ, മക്കത്ത് മിനായി ചെന്ന് കല്ലെറിയും പച്ചരിപ്പും ബാഗും കൊടയൊക്കെ വലിച്ചെറിയും അവിടെ അച്ഛങ്ങായിനെ കൊല്ലാൻ വേണ്ടി. അതല്ല ഇത്, ഇത് ഇബാദത്താ. ഈ കല്ലേറി ഇബാദത്താ. അക്കല്ലെറി ഞാൻ പരലോകത്ത് കൂലി കിട്ടും, അല്ലാതെ ബുഷ് ചാകാനല്ല. അതിനതാ പണി? ഏയ്, അതിനിതാ പണി അല്ല. ഇമാതിരി മനുഷ്യന്മാരെ പോക്കിരികളാക്കി മാറ്റുന്നു ജമാഅത്തുകാര്, ഭ്രാന്തന്മാരാക്കി മാറ്റുന്നു. അതുപോലെ വ്യാമോഹം എന്ത്, ഞാനേ പെരിന്തൽമണ്ണ ഹജ്ജ്